എ കെ ശശീന്ദ്രൻ വിഭാഗത്തെ കോൺഗ്രസ് എസിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ശശീന്ദ്രൻ പഴയ സഹപ്രവർത്തകനാണ്. മുഖവേലയില്ലാതെ പാർട്ടിയിലേക്ക് കടന്നുവരാം. തീരുമാനം എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തുമെന്നും കടന്നപ്പള്ളി പറഞ്ഞു. അവരെല്ലാം തന്നെ കോൺഗ്രസ് എസിലേക്ക് വരുന്നതിന് അതായത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പഴയകാല സഹപ്രവർത്തക സുഹൃത്തുക്കളാണ് എല്ലാവരും. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, പരസ്പരം എല്ലാവരും അറിയുന്നവരാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ സന്തോഷം. ആ സന്തോഷത്തോടൊപ്പം രാഷ്ട്രീയമായിട്ടുള്ളതിൻ്റെ പ്രതികരണങ്ങളുണ്ട്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യം കൂടി ഗുണകരമായ നിലയിലാണ് ഈ പുതിയ സംഭവവാസങ്ങൾ എന്നുകൊണ്ട് അത് കൂടുതൽ സന്തോഷവും സ്വാഗതവുമാണ്. കോൺഗ്രസ് എസിൽ ചേരും എന്നത് ഭാവനാ സൃഷ്ടി മാത്രമാണ് എന്ന് എ കെ ശശീന്ദ്രൻ. ചിലർ അത് ബോധപൂർവം പ്രചരിപ്പിക്കുകയാണ്. കണ്ണൂരിൽ മത്സരിക്കുന്ന കാര്യം താൻ പോലും അറിഞ്ഞിട്ടില്ലെന്നും ശശീന്ദ്രൻ പറഞ്ഞു. അല്ല, അത് ആര് തീരുമാനിച്ചു? എനിക്കൊരു സീറ്റ് എന്നാൽ പാർലമെന്റിൽ സീറ്റ് വരുന്നു പറഞ്ഞോളെ, അങ്ങനെ അതെല്ലാം പറയാം. അതിപ്പം മാധ്യമപ്രവർത്തകരുടെ ഭാവനക്കനുസരിച്ച് വാർത്തകൾ പടച്ചു വിടുകയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിനപ്പുറം ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ കൺക്ലൂഷൻ. മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ കുറച്ച് നാളായി എൻ സി പി യെ കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ യാതൊരു അടിസ്ഥാനവുമില്ല. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന്, റഹീസ് കോഴിക്കോട്ട് നിന്നും. ആദ്യം സുനിലേക്ക്. സുനിൽ, ഈ മാണി ഇദ്ദേഹം എ കെ ശശീന്ദ്രൻ കോൺഗ്രസിലേക്ക് പോകും, അങ്ങനെ ഒരു ഒരു റൂമർ പ്രചരിക്കുകയായിരുന്നു, അതാണോ ആ ചോദ്യത്തിനുള്ള കാരണം? നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് എ കെ ശശീന്ദ്രൻ ഒരു തരത്തിലും കോൺഗ്രസുമായി ഇതുവരെ ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിലെ, ക്ഷമിക്കണം, എ കെ ശശീന്ദ്രൻ അടക്കമുള്ള ഏതെങ്കിലും വിഭാഗം, എൻ സി പിയിലെ ഒരു വിഭാഗം കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ വരട്ടെ എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ കടന്നപ്പള്ളി അടക്കമുള്ള ആളുകൾ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരും ആ ഒരു അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരട്ടെ, അവരെ തടയണ്ട. പക്ഷേ നിലവിൽ ഇതുവരെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. എൻ സി പിക്കുള്ളിൽ നിലവിൽ ഇത്തരത്തിലൊരു വിഭാഗീയത അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ അത് തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കുക, എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തുക, അത്തരത്തിലുള്ള നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നതെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന ഒരു വിവരം. പക്ഷെ എന്തായാലും ആരെങ്കിലും തരത്തിൽ വരികയാണെങ്കിൽ വരട്ടെ എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് കടന്നപ്പള്ളിയിൽ നടത്തിയത്. എ കെ ശശീന്ദ്രൻ പഴയ സഹപ്രവർത്തകനാണ്, അതുകൊണ്ട് തന്നെ ഒരുമിച്ച് കോൺഗ്രസിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഖപുരയും ഇല്ലാതെ അദ്ദേഹത്തിന് പാർട്ടിയിലേക്ക് കടന്നു വരാം. മാത്രമല്ല, അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായാൽ അത് എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തുന്ന ഒരു തീരുമാനം കൂടിയാവും എന്നാണ് കടന്നപ്പള്ളി ഈ വിഷയത്തോട് പ്രതികരിച്ചത്. എന്നാൽ ഇതുവരെ ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ലെന്നും കടന്നപ്പള്ളി ഇതിനൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരുപക്ഷെ നാളെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ചർച്ച ഉണ്ടായേക്കാം, കാരണം രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചർച്ച നടന്നുകൂടായികയില്ല നാളെ എന്നാണ് അദ്ദേഹം അതിനൊപ്പം പറഞ്ഞത്. ഈ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ മകന്റെ വിവാഹം ഇന്ന് നടക്കുന്നുണ്ട്. ആ വിവാഹത്തിൽ എ കെ ശശീന്ദ്രൻ ഇന്ന് പങ്കെടുക്കില്ല, അദ്ദേഹം നാളെ ഒരുപക്ഷെ കടന്നപ്പള്ളിയുടെ വീട്ടിലെത്തിയേക്കും എന്നൊരു സൂചന നമുക്കുണ്ട്. എന്തായാലും നാളെ ഒരുപക്ഷെ ഈ രണ്ട് നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ചയ്ക്കുള്ളൊരു സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തെങ്കിലും തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ളൊരു ഡെവലപ്മെന്റ് ഉണ്ടായാൽ ഒരുപക്ഷെ നാളെ ഈ വിഷയവും ചർച്ചയായേക്കും, അല്ലെങ്കിൽ നാളെ രണ്ട് നേതാക്കളും ഇത് സംബന്ധിച്ച് കൃത്യമായൊരു വിശദീകരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് ലഭ്യമാവുന്ന ഒരു വിവരമനുസരിച്ച് ഇതുവരെ എ കെ ശശീന്ദ്രൻ അത്തരത്തിലൊരു ചർച്ച നടത്തിയിട്ടില്ല. ശരി സുനിൽ.